എത്ര ചങ്കു പടഞ്ഞാലും ഇനി അവള് തൂങ്ങിച്ചാവൂന്ന് പറഞ്ഞാലും ഈ വീടിന്റെ പടി അവൾക്കായിട്ട് തുറക്കില്ല. അത്രയ്ക്ക് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അവളെ പുറത്തു കളഞ്ഞത്. വീട്ടിൽ നിന്ന് മൂദേവിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. അതിന്റെ കുറച്ച് സമാധാനവും ഐശ്വര്യമൊക്കെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. അതങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ അവള് നിന്റെ ഒപ്പം കഴിയണം. നന്ദൻ സമ്മതം മൂളാത്തത് കൊണ്ടാ, അല്ലെങ്കിൽ അവനിപ്പോ വേറെ പെണ്ണന്വേഷിച്ചു ഞങ്ങള്. അതെ, കഥകളൊക്കെ അറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഈ വീടിന് ചുറ്റും. ബന്ധുക്കളും ഉണ്ട്. അവരൊക്കെ വേറൊരു വിവാഹം കഴിക്കണമെന്ന് പറയുക. ചില ആലോചനകൾ വന്നിട്ടുമുണ്ട്. അതുകൊണ്ട് അവനൊന്ന് മനസ്സ് മാറ്റിയ സമ്പത്ത് ഞങ്ങൾ നോക്കില്ല. വന്നു കയറുന്ന വീടിനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അവൾ ഈ വീടിന്റെ മരുമകളാകും. അയ്യോ, എനിക്കിത് അവളോട് പറയാൻ പറ്റത്തില്ല. പറഞ്ഞ പെണ്ണ് പിന്നെ പുകഞ്ഞു തുടങ്ങും. വയറ്റിന്റെ അകത്ത് ഇപ്പൊ തന്നെ ഒരു പുകച്ചിലുണ്ട്. അതിന്റെ കൂടെ ഇതും കൂടെ എനിക്ക് പറയാൻ വയ്യ. ഈശ്വര, ഞാൻ തന്റെ മനസ്സ് ഒരിക്കലും മാറാതിരിക്കട്ടെ. പിന്നെ കല്യാണത്തിന് മുമ്പ് പെൺകുട്ടികള് വിനയൊക്കെ കാണിക്കും. അവളുമാരിങ്ങ കേറി വന്നു കഴിഞ്ഞാ പിന്നെ അച്ഛനും അമ്മയൊക്കെ ഉത്തരത്തില്ല. അത് മറക്കരുത്. അതിനെല്ലാ പെൺകുട്ടികളും നിന്റെ മോളെ പോലെ അല്ലടി. വന്ന സ്ഥിതിക്ക് ഇനി ഒരു സത്യം പറയാം. ഈ വീടിന്റെ മരുമകളായിട്ട് ലക്ഷണമൊത്തൊരു കുഞ്ഞിനെയും കൊണ്ട് സ്വഭാവം മാറി ഒരു പെണ്ണ് കടന്നു വരും. നയനേന്ന് അവളുടെ പേര്. പറഞ്ഞു വരുമ്പം എന്റെ മോളായിട്ട് വരും. മോനെ വരെ കല്യാണം കഴിപ്പിക്കാനൊന്നും വിചാരിക്കണ്ട. അങ്ങനെ നടന്നാ കല്യാണം നടക്കുന്ന കതർ മണ്ഡപത്തിൽ വന്ന് എന്റെ മോള് തൂങ്ങിച്ചാകും. നോക്കിക്കോ, കൊള്ളാലോ രണ്ടുപേരുടെ മനസ്സിലിരിപ്പ്. കല്യാണം കഴിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഈ വാശിക്ക് അവന്റെ മനസ്സ് മാറ്റണോടോ? അവനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണം. ഈശ്വര, ദേവരം നടുത്ത കുരിശ്. എന്താ ഇവള് ഇവിടെ? അറിയില്ല, എന്നെക്കാൾ ഒരുപാട് ഇളയതാ. എന്നാലും കാല് പിടിക്കാം. എങ്ങനെയെങ്കിലും മോള് മോളുടെ നാത്തൂനെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. ഏത് നരകത്തിൽ? എന്റെ വീട്ടിൽ നിന്ന് തന്നെ. അപ്പൊ അത് നരകമാണെന്ന് സമ്മതിച്ചു. വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്. എന്നിട്ട് നേരെ ചൊവ്വെ ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അതൊരു നരകമായിരിക്കത്തില്ല എന്റെ കുഞ്ഞിന്. ഒരിക്കൽ ഞാനൊരു തെറ്റ് ചെയ്തു, അതിനി ഞാൻ ആവർത്തിക്കില്ല. അവളെ അകത്ത് കയറ്റുക, ഇവിടെ ഉള്ളവര് പുറത്തു പോകും. അതാ അവസ്ഥ. ഇവളോടൊക്കെ എന്തിനാ സംസാരിക്കുന്നേ? മോനോട് നന്നായതോടെ പഴയതുപോലെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ആദ്യം മോളെ ഇവിടെ കയറ്റി വിടണം, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നിട്ട് പോണം. അതിനുള്ള അടുത്ത അടവുമായിട്ട് വന്നിരിക്കുക. അച്ഛനെയും അമ്മയും കയറി കണ്ടില്ലേ നിങ്ങള്? കണ്ടു കണ്ടു. അവര് നന്ദന് വേറെ പെണ്ണന്വേഷിക്കുകയാണെന്ന്. നല്ല കാര്യം. നന്ദനും കൂടി അനുകൂലമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ അയാൾക്കൊരു നല്ല പെണ്ണിനെ കണ്ടെത്തും. എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് സംഭവിക്കാനടി? നന്ദൻ സുഖമായിട്ട് ജീവിക്കും, അത്ര തന്നെ. ഇത്രയും നാൾ ആ പാവം പെണ്ണിന്റെ യഥാർത്ഥ സ്നേഹം അനുഭവിച്ചിട്ടില്ല, നല്ലൊരു ദാമ്പത്യം നയിച്ചിട്ടുമില്ല. എന്തേ, നിന്റെ മോളെ പോലൊരു ദുഷിച്ച പെണ്ണിന് വേണ്ടി നന്ദൻ അവന്റെ ജീവൻ ഹോമിക്കണോ? അവനുമായി ഒന്നിച്ച് കഴിയാന്നൊന്നും ഇനി കരുതണ്ട. എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ചെയ്യാം, അത്ര തന്നെ. എന്റെ മോളെന്നെ കാത്തിരിക്കുമായിരിക്കും. എന്ത് മറുപടിയായിട്ടാ ഞാൻ ചെല്ലുന്നതെന്ന് അറിയാനായിട്ട്. അപ്പൊ സ്വന്തം കെട്ടിയോൻ രണ്ടാം കെട്ടിന് തുനിയാണെന്ന് പറയാൻ പറ്റത്തില്ല. സ്വത്തിനും പണത്തിനും വേണ്ടിയല്ലടി നീയും നിന്റെ മോളും ജീവിക്കുന്നേ. പിന്നെ നന്ദൻ രണ്ടാമെന്ന് കെട്ടിയ നിനക്കെന്താ? നിങ്ങൾക്കൊക്കെ നല്ല ജീവിതം കിട്ടി, അപ്പൊ എന്ത് പറയാം? മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നല്ലത് വരും, അല്ലെങ്കിൽ ഇത് തന്നെ അവസ്ഥ. അച്ഛനില്ലാത്ത കുഞ്ഞിനെ മോൾക്ക് വളർത്തേണ്ടി വരും. എന്റെ കുഞ്ഞിനും വരും ഒരു നല്ല കാലം. വന്നിരുന്നോടി, നന്ദന്റെ ഭാര്യ അവൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, ഈ വീടിന്റെ മരുമകൾ അവൻ കഴിഞ്ഞത്. അത് തന്നെയായിരുന്നു അവളുടെ നല്ല കാലം. എന്നാ ആ നല്ല കാലം അവള് തന്നെ തൊലച്ചു. അന്ന് അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ഇനി ആരുടെ മുന്നിൽ വന്ന് കെഞ്ചണ്ട.
പിന്നെ ഞാൻ ഈ വീടിന്റെ മരുമകനാ. അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അതിൽ എനിക്കൊരു പങ്കുണ്ടാവും. ഞാനേതായാലും നിന്റെ മോൾ ഇവിടെ കയറ്റാൻ പറയത്തില്ല. വെട്ടിപ്പും തട്ടിപ്പായിട്ട് നടക്കുന്ന ഒരു അമ്മയും മോളും. വാ രോഹിണി. പുറത്ത് വെയില്, അകത്ത് ചൂട്. എന്റെ അമ്മോ വേർത്ത് പോവും. രാഖിമോളുടെ വേർപാട് നമ്മളെ ഒരു പരിധി വരെയെങ്കിലും വിട്ടുപോണെങ്കിൽ നന്ദൻ വേറെ വിവാഹം കഴിക്കണം. ലച്ചുമോള് രോഹിണിക്കും ജോസാറിനും ഒപ്പം ജീവിക്കണം. അതിനിടയിലേക്കാണല്ലോ ഒരുത്തി കടന്നുകൂടാൻ ശ്രമിക്കുന്നത്. രണ്ടാളെയും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടേക്ക് വന്നപ്പോ ഞങ്ങളെ സ്വീകരിച്ചത് ഒരു രാക്ഷസിയാ. നിങ്ങളെയും കണ്ടോ അവള്? മോളെ തിരിച്ചു വിളിക്കണമെന്ന് പറയാൻ വന്നതാ. നാണോ ഇല്ലല്ലോ, അതുകൊണ്ട് ഇനിയും വരും. പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ, പക്ഷേ ഇയാൾക്ക് സഹതാപം ഉണ്ട് കേട്ടോ. അത് വേണ്ട, അങ്ങനെ സഹതപിച്ചതുകൊണ്ട് ചില്ലരൊന്നുമല്ല അനുഭവിച്ചത്, ഓർമ്മയുണ്ടല്ലോ. നന്ദന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിലെന്ന് ഓർക്കുമ്പോ എന്തോ ഒരു വിഷമം പോലെ. ആ സമയത്ത് സ്വന്തം അനിയത്തെ പറ്റി മോൾ ഓർക്കണം. മരുമകള് മാസം തികഞ്ഞു നിൽക്കുമ്പോ അവളെ കൈവള്ളിയിൽ കൊണ്ടു നടക്കണ്ട ഒരമ്മയമ്മയായി ഞാൻ. അങ്ങനെ നടത്തുകയും ചെയ്തേനെ, എന്നാൽ ഇവിടെ മൊത്തത്തിൽ തകർത്തു കളഞ്ഞു. അതൊക്കെ മനസ്സിന്ന് മാഞ്ഞു പോയിട്ട് വേണ്ടേ അവളോട് ക്ഷമിക്കാൻ? മാറാനായിരുന്നെങ്കിൽ ഒരുപാട് സാഹചര്യം ഉണ്ടായിരുന്നു, എന്നിട്ടും മാറിയില്ല. ഇനിയിപ്പോ കുഞ്ഞു ജനിച്ചെന്ന് കരുതി അവൾക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് അവളെ ഇനി എന്തിന്റെ പേരിലാണെങ്കിലും തിരികെ വിളിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. ഇയാള് 90% നല്ലത് മാത്രം പറയുന്ന ആളാ, എന്നാ ഇടയ്ക്കൊക്കെ വേണ്ടാത്തതും പറയും. അത് ഇയാളുടെ ഒരു സ്വഭാവമായി പോയി, മറ്റുള്ളവരോട് സഹതാപം കൂടിപ്പോയി. അതുകൊണ്ട് ഒരു ജന്മം മുഴുവൻ അനുഭവിക്കേണ്ട സങ്കടം അനുഭവിച്ചു കഴിഞ്ഞു. അത് മറക്കരുത് രോഹിണി. വേണ്ട മോളെ, നമ്മുടെ വീടിന് ചേരാത്തവരൊന്നും ഇവിടേക്ക് ഇനി വരണ്ട. അവളെ വീട്ടിലേക്ക് കയറ്റിയത് മോളാണെങ്കിലും അവളെ സ്നേഹിക്കാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിച്ചത് മറ്റവനാ. അവൻ പലപ്പോഴും അവളുടെ തെറ്റുകൾ പോലും ശരിയാക്കുമായിരുന്നു. ടീച്ചറെ, ഇപ്പൊ ഇവിടെ ഒരു വെളിച്ചമുണ്ട്. പരസ്പരം തിരിച്ചറിയേണ്ടവര് എല്ലാം തിരിച്ചറിഞ്ഞതിന്റെ സന്തോഷമുണ്ട്. അതിനി കെട്ടുപോവാൻ പാടില്ല. നിങ്ങൾ രണ്ടുപേരും അന്ന് വന്നപ്പോഴും ഒന്നും ഒരുക്കി തരാൻ പറ്റിയില്ല. ഇന്ന് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കണം. നന്ദൻ പുറത്തു പോയിരിക്കുക, അവനെയും ഞാൻ വിളിക്കാം. നിരപരാധിയാണെന്ന് തെളിഞ്ഞത് കൊണ്ട് ഉടനെ ജോലി പ്രവേശിക്കാൻ പറ്റില്ലേ? ജോലി ഇല്ലെങ്കിലും ജീവിച്ചു പോവാൻ സാറേ, പിന്നെ കിട്ടുമ്പോ കിട്ടട്ടെ. ജോലിയും പണമൊന്നല്ലല്ലോ സാറേ, അതിലുപരി പരസ്പരം വിശ്വാസ സ്നേഹമല്ലേ മനുഷ്യർക്ക് വേണ്ടത്? അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നവർ ഒത്തുകൂടി, അത് തന്നെ വലിയൊരു ആശ്വാസമല്ലേ സാറേ. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല, ആരുടെയും മനസ്സും അലിഞ്ഞില്ല. പിന്നെ അവിടെ പോയത് കൊണ്ട് നേട്ടമുണ്ടായി. കുറച്ച് കാലമായിട്ട് കാണാതിരുന്ന ചിലരെയൊക്കെ കണ്ടു. ജോസുമായിട്ട് രോഹിണി വന്നടി. എന്തൊക്കെ പറഞ്ഞാലും അവസാനം അവക്ക് നല്ല ജീവിതം കിട്ടി. നിനക്ക് അച്ഛനില്ലാത്ത കൊച്ചിനെ പ്രസവിക്കേണ്ട ഗതികേടുമായി. ആ ഗതികേട് ആരാടി ഉണ്ടാക്കി വെച്ചത്? ആ ജോസും രോഹിണിയും ഒന്നിച്ച് സന്തോഷത്തോടെ അവിടെ വന്നപ്പം എന്റെ നെഞ്ചൊന്ന് പാളിയത്.
അതെന്തോത്തിനാടി പാടുന്നത്? അവരൊന്നിച്ച് ജീവിക്കാൻ യോഗ്യരാ. കുടുംബ ജീവിതം എങ്ങനെ വേണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമടി. അങ്ങനെയുള്ളവർ പിരിഞ്ഞാലും എന്നായാലും കൂടിച്ചേരും, നല്ലൊരു ദാമ്പത്യം അവർക്ക് കിട്ടുകയും ചെയ്യും. ഛേ, നിന്റെ മോളെ പോലുള്ളവർക്കാ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും വിധവകളെ പോലെ ജീവിക്കേണ്ടി വരുന്നത്. ഉടനെ ഇവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും. പ്രസവം കഴിയുമ്പം സ്വന്തം കുഞ്ഞിനെ കാണണ്ടെന്ന് ഏതെങ്കിലും പയ്യന്മാര് ചിന്തിക്കുവോ? കുഞ്ഞിനെ വെച്ച് ഇനി മുതലെടുക്കണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അവരാരും ആ കുഞ്ഞിനെ ഇനി കാണാൻ പോലും വരത്തില്ല. പിന്നെ ജോസും രോഹിണിയും തമ്മിൽ ജീവിക്കുന്നതില് അസൂയുണ്ടല്ലോ അമ്മയ്ക്കും മോക്കും. അതേ രോഹിണി തന്നെയാ നിന്നെ രണ്ടാമതും ആ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത്. നിന്റെ വയറ്റില് നന്ദന്റെ കുഞ്ഞുണ്ടെന്ന ധാരണയോടെ നീയേ നന്നാവുമെന്ന ചിന്ത കൊണ്ട് എന്നാ അവിടെയും കണക്ക് കൂട്ടല് തെറ്റി. കിട്ടിയ അവസരം മുതലാക്കാത്തവർക്ക് പിന്നീട് കരയേണ്ടി വരും, നിരാശരാകേണ്ടി വരും. അതുകൊണ്ട് നീ ഇനി ഇവൾക്ക് വേണ്ടി ആരുടെയും കാല് പിടിക്കാൻ പോണ്ട. ഡീ, മൂന്ന് നേരം കഴിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ പുണ്യമാണെന്ന് കരുതിയിട്ട് കുഞ്ഞിനെയും പ്രസവിച്ച് മര്യാദക്ക് ഇവിടെ മൂലയ്ക്ക് ചടഞ്ഞുകൂടാൻ നോക്കണേ. പ്രസവം എടുത്തപ്പോ ആ പേരും പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പിടിച്ചു കയറാൻ നോക്കുക, നാണം കെട്ടപ്പിടിച്ച. ഇനി നിനക്ക് നന്ദന്റെ ഭാര്യയാവാൻ പറ്റത്തില്ല മോളെ. ജോസും കൂടെ വന്നതോടുകൂടി ഒട്ടും പറ്റത്തില്ല. എന്തൊരു വിധിയാണോ ഈശ്വര. ഇന്ന് നിങ്ങൾ രണ്ടാൾക്കും വിളമ്പി തരുന്നതിന്റെ ഒരു സന്തോഷമുണ്ട്, അതുകൊണ്ട് കൂടെ ഇരിക്കുന്നില്ല. നന്ദൻ മോളെ കൊണ്ട് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അതുകൊണ്ട് മോള് കഴിക്കാതിരിക്കണ്ട, അവനിപ്പിങ് വരും. അല്ല, ഇനിയിപ്പോ ആരെപ്പ വന്നാലും ഒരു സീറ്റ് കാലിയാ എന്റെ രാഖി മോളുടെ. നീരജിനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ടും നാട്ടുകാരനായതുകൊണ്ടും കല്യാണം കഴിഞ്ഞ് രാഖിയും കൂട്ടി കാഞ്ഞിരപ്പള്ളിക്ക് വന്നു കഴിഞ്ഞാൽ ഗംഭീര സദ്യ ഒരുക്കാന്ന് ഞാനും അമ്മച്ചിയും പ്ലാൻ ചെയ്തിരുന്ന. അതൊക്കെയാ മോളുടെ മരണത്തോടെ താറുമാറായത്. അന്ന് കൃത്യം നടക്കുന്ന സമയത്തും രണ്ടാളെയും വിളിച്ച് ഭക്ഷണം കൊടുക്കാനായിരുന്നു പരിപാടി. എന്നാൽ അതിനു മുമ്പൊരു മരണം നടന്നത് മറ്റൊരു മരണത്തിന് കാരണമായി. ആഹാരം കഴിക്കുന്ന നേരത്ത് രാഖിമോളെ കുറിച്ച് ഒന്ന് പറയണ്ട സർ. അന്വേഷിച്ച ആളെ എത്തിയല്ലോ. എന്തിനാ മോളെ ഇങ്ങനെ നോക്കുന്നേ? വാ വന്നിരിക്ക, ഞാൻ വിളമ്പി തരാം. എനിക്ക് വേണ്ട, ഇയാൾ എന്തിനാ ഇവിടെ വന്നേ? ഇയാളോ എന്തൊക്കെയാ മോളി പറയുന്നേ? ഇയാള് ദുഷ്ടനാ, എന്റെ അച്ഛനാ പാവം. മോള് വാ.
അത്രയ്ക്ക് സ്വാധീനിച്ചു അവൻ. അതുകൊണ്ട് ആര് പറയുന്നത് മോള് വിശ്വസിക്കുന്നില്ല. കാര്യമാക്കണ്ട, ഞങ്ങൾ ഓരോന്നും മോളുടെ മനസ്സിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. മാറും മോള് വൈകാതെ. എത്രയോ പ്രാവശ്യം പറഞ്ഞതാ മോളെ, രാഘ്യാന്റിയെ കൊന്നത് മോൾ അച്ഛനെന്ന് വിളിക്കുന്നവനാണെന്ന്. ജോസർ പാവുവാ, എല്ലാം ചെയ്ത മറ്റവനാ. അല്ല അല്ല അല്ല, എല്ലാരും കള്ളം പറയാ. ഇനി മോളോട് ഞാൻ എന്തു പറഞ്ഞാലാ മോക്ക് മനസ്സിലാവുന്നത്? മുത്തശ്ശി ഒന്നും പറയണ്ട. മോള് ഭക്ഷണം മുഴുവൻ കഴിച്ചില്ലേ? എങ്ങനെ കഴിക്കും അമ്മേ? എന്റെ മോൾ അരികിലിരുന്ന് അമ്മ കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നില്ലേ? ഇപ്പോഴും ഒരു ദുഷ്ടനെ മനസ്സിലിട്ടോണ്ട് നടക്കുക. ദുഷ്ട അവിടെ ഇരുന്ന് കഴിക്കുന്ന ആളാ, എന്റെ അച്ഛനല്ല. മോളെ തുടരെ തന്നെ. എന്താ മോളെ ഇത്? അമ്മ എനിക്ക് കാണണ്ട, എന്റെ അടുത്തുനിന്ന് പോ. പോന്നല്ലേ പറഞ്ഞത്? മൂക്കിത്തിരി കൂടുതലാ. മുത്തശ്ശിയും പോ. സാർ എനിക്ക് ശത്രുവും അവനെന്റെ ഹൃദയത്തിനുള്ളിലുമായിരുന്നു. അതുകൊണ്ടാ നിസ്സാരമായിട്ട് 50 ലക്ഷം രൂപ ചെക്ക് എഴുതി കൊടുത്തത്. ഞാനത് മനസ്സിലാക്കി ആ ചെക്ക് കത്തിച്ചു കളഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അതമ്മ മാറിയെടുത്തേനെ. രോഹിണി തെറ്റ് ചെയ്തിട്ടും സ്വന്തം മക്കളെ അടക്കിപ്പിടിച്ചുകൊണ്ടുള്ള സ്നേഹം, വാത്സല്യം, അതായിരുന്നു എനിക്കും ജയപ്രഭയ്ക്കൊക്കെ അവനോട്. ആ സമയത്ത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനൊന്നും ചെവി കൊടുക്കില്ല. അവനെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവർ ഞങ്ങളുടെ ശത്രു. അങ്ങനെയായിരുന്നു പോക്ക്. അതവൻ ശരിക്കും മുതലാക്കി. ഏതായാലും ലച്ചുമോളെ കൊണ്ട് അവൻ കടന്നു കളഞ്ഞില്ലല്ലോ, അത് ഭാഗ്യം. മോളെയും കൊണ്ടുപോയി എവിടെയെങ്കിലും ഇരുന്ന് ബാർഗെയിൻ ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ജയിലിൽ കിടക്കുമ്പോഴും ഈ വീട്ടിലുള്ളവരെ കൊന്നിട്ട് അവൻ എവിടേക്കെങ്കിലും കടന്നു കളയുമെന്നായിരുന്നു എന്റെ പേടി. ഇനിയിപ്പോ കരഞ്ഞിട്ട് കാര്യമില്ല. കാത്തു കാത്തിരുന്ന അച്ഛൻ വന്നു 4-5 വർഷത്തിന് ശേഷം. എല്ലാവരും അവനെക്കുറിച്ച് മോളോട് നല്ലത് മാത്രം പറഞ്ഞു. അവനോ മോളെ അങ്ങ് സ്നേഹിച്ചു കൊന്നു. അതുകൊണ്ട് മോളുടെ ഉള്ളിൽ കിടക്കുന്ന ആ അച്ഛനെടുത്ത് മാറ്റാൻ അത്ര പെട്ടെന്ന് കഴിയില്ല. ഞങ്ങൾ മോളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊള്ളാന്ന് പറഞ്ഞല്ലോ രോഹിണി, പിന്നെന്താ കുഴപ്പം? എന്നാലും ഇവിടേക്ക് വന്നിട്ട് എന്റെ മോളെ കൂട്ടിക്കൊണ്ടു പോവാൻ കഴിയുന്നില്ല. അത് പോട്ടെ എന്ന് വെക്ക. എന്നാ ഇത്തിരി കൊഞ്ചിക്കാൻ പോലും മോളെന്നെ അനുവദിക്കുന്നില്ല. താനൊരു കാര്യം ചെയ്, കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്, മോളുടെ പിണക്കൊക്കെ മാറിയിട്ട് വന്നാ മതി. അത് ശരിയല്ല സാറേ. മുമ്പ് നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചത് ഒരു നാടകമായിരുന്നു. എന്നാൽ ഇന്ന് നിങ്ങൾ ശരിക്കും കുടുംബജീവിതം നയിക്കുന്നവരാ. അതുകൊണ്ട് സാർ എവിടെയുണ്ടോ അവിടെ മോളും വേണം. അങ്ങനെ തന്നെയാ വേണ്ടത്. സാറിന്റെ അമ്മച്ചി മരുമകളായി ആഗ്രഹിച്ച നമ്മുടെ മോള് എന്നും അവിടെ തന്നെ ഉണ്ടാവണം. പിന്നെ ലച്ചുമോള് വേറെ എവിടെയല്ലല്ലോ നിൽക്കുന്നത്, ഇവിടെ തന്നെയല്ലേ?
മോൾ ഇവിടെ നിന്നും പോയാ വീട് ഉറങ്ങിയതുപോലെയാവും. അതെ ചേച്ചി, വിഷമിക്കണ്ട. ലച്ചു മോള് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ആ രീതിയിലേക്ക് മോളെ ഞങ്ങൾ മാറ്റിയെടുക്കും. ഇതിനിടയിൽ പുറത്തേക്ക് ഇറങ്ങുന്ന മോളെ അവനെങ്ങാനും വന്ന് കാണുമോ? മോളെ ട്യൂഷന് കൊണ്ടുവിടുന്നതും തിരികെ വിളിക്കുന്നത് ഞാനാ, അതുകൊണ്ട് പേടിക്കണ്ട. ജൂണായി, സ്കൂള് തുറക്കുമ്പോഴാ പ്രശ്നം. അതിനു മുമ്പ് അവൻ തീരും ചേച്ചി, അല്ലെങ്കിൽ തന്നെ വേഷം മാറി നടക്കുന്നവന് സ്വന്തം രൂപത്തിൽ മോളുടെ അരികിൽ ചെല്ലാൻ പറ്റത്തില്ല. അനാവശ്യ ചിന്തയൊന്നും വേണ്ട. അവന്റെ തലയ്ക്ക് വില പറഞ്ഞു നിർത്തിയിരിക്കുക പലരും. ലച്ചുമോളുടെ മനസ്സിൽ ഒരു തരി സ്നേഹം നാളെ അവനോട് നിലനിന്നാൽ തന്നെ അതിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മോൾക്ക് കാണണമെന്ന് തോന്നിയാലും അവനെ കാണാൻ പറ്റില്ല. കാലക്രമേണ അവന്റെ രൂപം മോളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവും. പോയിട്ട് വാ മോളെ. ശരി സർ. നന്ദ, ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങ. വ്യക്തമായ മറുപടി തന്ന അതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയ ഈ ചോദ്യങ്ങൾ അവസാനിപ്പിച്ചോളാം. അവൾ പറഞ്ഞ ചില കാര്യങ്ങൾ ശരിയായിരിക്കാം, എന്നാ എല്ലാം ശരിയല്ല സാർ. ഞാൻ വന്നത് തന്നോടുള്ള സിമ്പതി കൊണ്ടൊന്നുമല്ല, എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ്.